ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളി ഉറക്കം കഴിഞ്ഞ് രാവിലെ വിഷുക്കണി കാണാൻ വേണ്ടി എണീറ്റിരിക്കുകയാണ്. യെസ്, ഇന്ന് നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിലുള്ള ഒരു വിഷു വ്ളോഗാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല വൈബിങ് വേർഡായിട്ടില്ലേ? അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ വിധു. ഞാൻ ഒരുപാട് തവണ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് തവണയാണ് വിധുവിന് എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ വിധുവാണ് എന്നെ വിഷുക്കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഈ ഒരു വിഷുക്കണിയുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് അച്ഛനാണ് കേട്ടോ. അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് എല്ലാ കിട്ടാത്ത സാധനങ്ങളും ഒപ്പിച്ച് കറക്റ്റായി ഒരു ഗംഭീര വിഷുക്കണിയാണ് അച്ഛൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാനും വിഷ്ണുവും പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴൊക്കെ വിഷുക്കണി എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് കണി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. കാരണം നല്ല ചന്ദനത്തിരിയുടെ മണം, വിളക്കും എല്ലാം കൂടെ ഒരു ഭയങ്കര ഗുഡ് ഫീൽ, നല്ലൊരു അടിപൊളി വിഷുവായിരുന്നു. അങ്ങനെ കണിയൊക്കെ കണ്ട് വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്ന ഞങ്ങളെ വീണ്ടും പോസിറ്റീവാക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയും അച്ഛനും എല്ലാവരും വിഷ്കൈനീട്ടമൊക്കെ തന്നു കേട്ടോ. അപ്പോൾ വിഷ്കൈനീട്ടം കിട്ടുന്നതാണ് വിഷുവിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ മുന്നെയൊക്കെ എണ്ണി നോക്കി പേഴ്സിൻ്റെ അകത്ത് എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. രോഹിത്തിനാണോ എനിക്കാണോ കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഒരു ഫീലിൽ കൂടെയൊക്കെ പോകുന്ന ഒരു തോന്നലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ആരുഷ് എണീറ്റ് വന്നിട്ട് കണി കാണുന്നുണ്ട്. അവൻ പകുതി ഉറക്കത്തിലാണ്, അവനിങ്ങനെ മടിച്ച് മടിച്ചിങ്ങനെ കണി കാണുന്നുണ്ട്. അപ്പൊ ഇനി സമയം കളയണ്ട, പടക്കമൊക്കെ പൊട്ടിക്കാനുണ്ട്. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വിഷു എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ ഓർമ്മകളും എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം വെക്കേഷൻ സമയത്തായതുകൊണ്ട് എൻ്റെ എല്ലാ വിഷുവും അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അവിടെയാണ് നമ്മൾ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നതും അതേപോലെ തന്നെ നല്ല വിഷ്കൈനീട്ടം കിട്ടുന്നതും കണി വയ്ക്കുന്നതും എല്ലാം. അപ്പോൾ അച്ഛൻ്റെ ഒരുപാട് ക്രാക്കേഴ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഗംഭീരമായിട്ട് പൊട്ടിക്കുകയാണ്. വിഷ്ണുവിനും വിധുവിനും പ്രതുഘട്ടനും ഒക്കെ ഇതിൽ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അച്ഛനും അമ്മയ്ക്കുമായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. നമ്മളാണ് കാര്യമായിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫെസ്റ്റിവൽ ഓണായിരുന്നു. അത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഡിസൈഡ് ചെയ്യാറുള്ളത് ഒരു തവണ ഫെസ്റ്റിവലുള്ള ടൈമിൽ വരുമ്പോൾ ഓരോരോ വീട്ടിൽ മാറി മാറി സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ദേ ഈ ഒരു പൂത്തിരി കത്തിക്കലോടുകൂടെ നമ്മൾ ഈ ഒരു ക്രാക്കേഴ്സിൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇവിടെയും കണ്ടോ വിഷ്ണുനെ നിങ്ങൾക്ക് കാണില്ല, കാരണം ഇതൊന്നും നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഗതിയല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ രാവിലത്തെ കലാപരിപാടിയെ കഴിഞ്ഞിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ അമ്മ മതി എനിക്കൊരു സെറ്റ് മുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് ഇത്തവണ വിഷുവിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായിട്ടുള്ള ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര ഓട്ടോ ആയിരുന്നു. ഞാൻ വന്നിട്ട് ആദ്യത്തെ രണ്ടാഴ്ച വോക്കിംഗ് ആയിരുന്നു. അപ്പം നല്ല ജോലി ഉണ്ടായിരുന്നു രണ്ടാഴ്ച. അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള വീഡിയോസൊന്നും അധികം ചെയ്യാനായിട്ട് പറ്റാത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലും ഇവിടെ വിഷ്ണുവിൻ്റെ വീട്ടിലും കുറച്ച് എന്താ പറയുക, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാനുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ബാക്കിൽ, അമ്മയ്ക്ക് നടുവേദനയുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പം അമ്മയുടെ അതൊക്കെ മാറി, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വീട്ടിലും കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുർത്തിയും ഒരു പലാസോയും മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇടാൻ പോണെ. ബാക്കി കാര്യങ്ങളിലൊന്നും കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇത്തവണ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. എത്രയോ കാലമായി ഞാൻ അമ്പലത്തിൽ പോയിട്ട്, എനിക്ക് തോന്നുന്നു നിയർ ടു 5 years ഞാൻ അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ അമ്പലത്തിൽ നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, നമ്മളിനി അമ്പലത്തിൽ പോവുകയാണ്. ഏകദേശം 5 കൊല്ലത്തിന് ശേഷമാണ് ഞാനിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി പോണത്. വിഷ്ണുവിൻ്റെ വീടിൻ്റെ അടുത്ത് 2 അമ്പലമുണ്ട്. അപ്പോൾ 2 അമ്പലത്തിൽ നമുക്ക് പോകണം. ദേ ഈ ഡ്രസ്സ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ പലാസോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാന്റലൂൺസ് എന്ന് വാങ്ങിച്ചതാണ്. സോ ഇതാണ് വിഷ്ണു. വിഷ്ണു വിഷ്ണുവിൻ്റെ മുണ്ടൊക്കെ എടുത്തിട്ടുള്ള വേഷം ഒന്ന് കാണിക്കും. വിഷ്ണുവിൻ്റെ ഷർട്ടിൽ അടിയത്തെ ബട്ടൺ, ഷർട്ടിൻ്റെ അടിയത്തെ ബട്ടൺ ഇല്ല ആണോ? ഓ, ഭീമേമ വന്ന ഷർട്ടാണെന്ന് തോന്നുന്നു. ആംസ്റ്റർഡാമിൽ പോലെയല്ല, ഞാനിവിടെ റോട്ട് കൂടെ നടന്നിട്ട് എനിക്ക് സംസാരിച്ചിട്ട് വ്ളോഗ് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു എംബാരസ്മെന്റ് തോന്നുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിരിച്ച് പല സീനുകളും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രം ഇങ്ങോട്ടും ശിവക്ഷേത്രം ഇങ്ങോട്ടും അല്ലേ?
ഞാൻ ഈ ഒരു അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു തവണ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ തവണയാണ് വരുന്നത്. കുറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫീല് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. വിഷു ആയതുകൊണ്ട് നല്ല കിഡ്ലൻ പായസം, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ആദ്യം കഴിക്കുന്ന പായസമാണ്. നല്ല കിഡ്ലൻ പായസം കഴിച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഒരു അമ്പലത്തിലും കൂടെ പോകാനുണ്ട്, ഒരു ശിവക്ഷേത്രത്തിൽ. അതും തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയും കൂടെ പോയി നമുക്ക് തിരിച്ച് വീട്ടിൽ എത്രയും പെട്ടെന്ന് പോവാം കേട്ടോ. കുറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ പോകുമ്പോഴും ആ സ്മെല്ലും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഫീല് തരുമായിരുന്നു. കുറേ കാലമായില്ലേ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇവിടെ ഫ്രണ്ടിൽ തന്നെ റോഡ്, അതാട്ടോ ഇത്ര ശബ്ദം. അപ്പോൾ അച്ഛനും വിധുവും പ്രദുവട്ടനും കൂടെ അവര് ഇവിടെ കടലുണ്ടിയില് പുഴയും കടലും സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിരിക്കുകയാണ്. ഞാൻ വിഷ്ണുവിനെ നിർബന്ധിച്ച് നോക്കി. നമുക്ക് പിന്നെ ഒന്നും എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ആളാവുകൊണ്ട് അവർ സംഗമിക്കാതിരിക്കേ എന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്മയ്ക്ക് എന്താ പറയുക ഓപ്പറേഷനായിരുന്നു. അപ്പം അതും കഴിഞ്ഞ എല്ലാ ദിവസവും കുക്കിങ്ങും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഇന്നൊന്നും കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്ത് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള സദ്യയും ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ചൂടെന്ന് അറിയോ, ഞാൻ പകുതി ഭക്ഷണം നന്നായി കഴിക്കണ്ടെങ്കിലും പകുതി വേർത്തു. അപ്പോൾ അതെ, വിഷ്ണു ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് അത്യാവശ്യം റെസ്റ്റ് വേണം. അതുകൊണ്ട് അമ്മ ഇതുവരെ കിച്ചണിൽ കയറി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മേനെ കൊണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എനിക്ക് സ്കൂട്ടർ എടുത്തിട്ടൊന്ന് തിരിച്ചു നിർത്താൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് വിഷമം വരുമായിരുന്നു. മുന്നത്തെ എൻ്റെ മെയിൻ വാഹനമായിരുന്നു എൻ്റെ സ്കൂട്ടർ. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു ടച്ച് വിട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ധൈര്യം കിട്ടുന്നില്ല റൂട്ടിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്ണുവാണ് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്നത്. വിഷ്ണുവിനും തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നുടനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് തവണ ഓടിച്ച് ഓടിച്ച് അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വന്ന് കോവിലകത്തിലായിരുന്നു. കോവിലകം തുറന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സൽക്കാരിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. വിഷു ദിവസം ആയതുകൊണ്ട് രാവിലെ നോൺ വെജ് ഒന്നും കഴിക്കേണ്ട, വെജ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും മിക്സ്ഡ് വെജ് കറിയും വെള്ളപ്പുമായിരുന്നു. പിന്നെ എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഒരു പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പഴംപൊരി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാവിഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, എനിക്ക് വെല്ലച്ചന് ഒരു മുണ്ട് വാങ്ങിക്കണമായിരുന്നു വിഷ്ണുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കസവ കേന്ദ്രം എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഓപ്പൺ ആയതാ തോന്നുന്നു മാവൂർ റോഡിൽ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ കോഴിക്കോട് കുറച്ചിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ, ഇവിടെ നമ്മൾ മുണ്ടൊക്കെ വാങ്ങി, നമ്മൾ ബില്ല് ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് വീട്ടിൽ പോവുകയാണ്. കുറച്ച് നേരം പുറത്തുനിന്നാണ്ടല്ലോ, ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അത് വേർത്തന്നെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരു മിൽമയുടെ ബൂത്ത് കണ്ടപ്പോൾ അവിടെ നമ്മൾ സംഭാരം ഒക്കെ വാങ്ങി. ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ്. അതെ, ഈ കാണുന്നതാണ് വിഷ്ണുവിൻ്റെ വീട്. അക്ഷരം എന്തൊരു ചൂടാണെന്നറിയോ, പുറത്ത് ഓരോ തവണ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു കുടം വെള്ളമാണ് കുടിക്കാൻ തോന്നുന്നത്. അപ്പോൾ നമ്മളിതേ വീട്ടിലെത്തിപ്പോൾ ആരുഷ അവിടെ കാത്തിരിക്കുന്നുണ്ട്. സംഭാരമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എനിക്ക് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ കേട്ടോ. കുറച്ച് നേരം പുറത്ത് നിന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ആവി കയറലാണ്. ഞാൻ പോയി സുഖമായി കിടന്ന് ഉറങ്ങി. ഉറക്കത്തിന് എണീറ്റ് ഞാൻ താഴെ വന്ന് നോക്കിപ്പോ ഇതേ വിഭവ സമൃദ്ധമായ സദ്യ നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തേ സദ്യ. അപ്പോൾ സദ്യ അവർ ഡെലിവറി ചെയ്തിട്ടില്ല, നമ്മൾ പോയി വാങ്ങിക്കുക ചെയ്തേ. അപ്പോൾ ഞാൻ ഉറങ്ങിയായിരുന്നുല്ലോ, കൃത്യമായ ഓർമ്മയില്ല. അപ്പോൾ അച്ഛനും വിഷ്ണുവും കൂടെ അതേ സദ്യയൊക്കെ കൃത്യമായി വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിഷമമുള്ള സംഗതികളാണ് നടക്കാൻ പോകുന്നത്. കാരണം ഞാനും വിഷ്ണുവും വളാഞ്ചേരി പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പ്രദുവട്ടനും വിധുവും കൂടെ തിരിച്ച് പൂനെയിലേക്കും പോകാൻ പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതേ ഉച്ചയായപ്പോഴേക്കും അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്ത് അമ്മയ്ക്ക് ഇപ്പോഴാണ് വിഷു വന്നതെന്ന് പറയുന്നു കേട്ടോ. ഞാൻ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് നടക്കാനും ഇരിക്കാനും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ അതേ അമ്മയുടെ ബെഡിലിരുന്നിട്ടാണ് സദ്യ കഴിക്കുന്നത്. അമ്മയ്ക്ക് വേറൊരു പ്ലേറ്റിൽ എല്ലാ വിഭവങ്ങളും കറക്റ്റായി വിളമ്പിയിട്ടുണ്ട്. ബാക്കി നമ്മളെല്ലാവരും ദേ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരുന്നിട്ടാണ് നമ്മൾ നമ്മുടെ വിഷു സദ്യ കഴിക്കുന്നത്. എല്ലാവരും കുറച്ച് പാക്കിംഗ് തിരക്കിലായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും തിരിച്ചു പോകണമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. ദേ അമ്മമ്മയും വിഷ്ണു പ്രദുവട്ടനും വിധുവും ഞാനും അച്ഛനും അമ്മയും എല്ലാവരും അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ എവിടുന്നാ ഓർഡർ ചെയ്തേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നല്ല സദ്യയായിരുന്നു, എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പായസവും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ കഴിച്ച സദ്യകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സദ്യയാണ് നമ്മുടെ ഈ ഒരു വിഷു സദ്യ എന്ന് പറയുന്നത്. അങ്ങനെ വിഷുവും കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ ഓരോ ആഘോഷങ്ങൾ കഴിയുന്നത്. അങ്ങനെ വിഷുവും കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചിട്ട്
വളാഞ്ചേരി പോവുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഓണം കഴിഞ്ഞ ഉടനെ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു, ഒരു വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ധൃതി വെച്ച് അടുത്ത വീട്ടിലേക്ക് പോരില്ല എന്നുള്ളത്. കാരണം അവിടെയും സെലിബ്രേഷൻ ഇല്ല, ഇവിടെയും സെലിബ്രേഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ആവുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് അത്യാവശ്യം നല്ല പീസ്ഫുള്ളായി റെസ്റ്റ് എടുത്ത് മെല്ലെയാണ് നമ്മൾ വളാഞ്ചേരിക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും സെലിബ്രേറ്റ് ചെയ്തൊരു ഫീൽ കിട്ടില്ല. അങ്ങനെ പൈസ കുടിച്ച് നമ്മളിതേ പോവുകയാണ്. കുറച്ച് ദിവസമേ ഞാനും ആരുഷും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളെങ്കിലും ഞങ്ങൾ നല്ല കിഡ്ലൻ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയായിരുന്നു കേട്ടോ. പൊതുവേ എനിക്ക് ചെറിയ കുട്ടികളെ വളച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇവനെ ആയിട്ടും എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു കുറച്ച് ദിവസമേ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളെങ്കിലും ഇനിയിപ്പോൾ എന്താ പറയുക, അധികം വഴുകാതെ തന്നെ ഇവരെ കാണാൻ പറ്റും എന്ന് വിചാരിക്കണം. പുള്ളിക്ക് സ്കൂട്ടറിലൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിഷ്ണു ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞല്ലേ ഇവനെ കാണുള്ളൂ. അപ്പോൾ വിഷ്ണു ദൈവം റൗണ്ട് സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോയി ഒരു റൗണ്ടൊക്കെ അടിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ വളാഞ്ചേരി പോവുകയാണ്. നമ്മളെങ്ങനെ പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ കാറ് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കാർ ഇവിടെ യൂസിന് വേണ്ടിവരും. അപ്പൊ വളാഞ്ചേരി പോയാൽ അവിടെ രണ്ട് കാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കാർ എടുക്കാം. അതുവരെ നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ആണ് പോണോ, ഭയങ്കര ചൂടാണ്. നമ്മൾ തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണ് പോണത്. കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ. ഞാനിവിടെ വന്നിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു, ഒന്നെങ്കിൽ ഈ രണ്ട് വീടുകളും അടുത്തടുത്തായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ദൂരെയായിരിക്കണം. എനിക്ക് വളാഞ്ചേരിക്കും കോഴിക്കോടിക്കും നടന്ന് നടന്ന് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് എനിക്ക് മടുത്തു. അപ്പം അമ്മേനോടും അച്ഛനോടും അധികം ടാറ്റ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഞങ്ങളൊരു 4 ദിവസം ഇവിടെ, 4 ദിവസം അവിടെ. അങ്ങനെയാണ് നമ്മുടെ ഈ 2 വീക്സ് ഓഫ് വെക്കേഷൻ മാറി മാറി നിൽക്കുന്നത്. ബാക്കി വർക്കിംഗ് ഡേയ്സ് ഞാനും വിഷ്ണുവും സ്വന്തം വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അച്ഛൻ നമ്മളെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ട്രെയിനിലാണ് തിരിച്ച് പോണത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ കാറ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ആരുഷ് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞു പോകുന്നതിൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം 2015 ഞാൻ അവസാനമായി ട്രെയിനിൽ കയറിയത്. അതിനുശേഷം ഇന്നാണ് നമ്മൾ ട്രെയിൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമ്മളിന്ന് പോവാണ്. എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സിലൊരു ഒരു കുളിർമയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം ട്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു ഫീലൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ എങ്ങോട്ടൊക്കെയോ ട്രിപ്പ് പോയ ഒരു ഓർമ്മയൊക്കെ വരികയായിരുന്നു. അപകടകരമാണ്, ദയവ് ചെയ്ത് കാൽനടപ്പാലവും നടപ്പാതയും ഉപയോഗിക്കുക. റെയിൽ ട്രാക്കോ പാർക്ക് കർന ഖതർനാക് ഹൈ, കൃപയാ. എത്ര മുറിച്ചു കടക്കരുത് എന്ന് പറഞ്ഞാലും ആൾക്കാർ മുറിച്ചു കടക്കുന്നു ചെയ്യും. എനിക്ക് ട്രെയിനിലെ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ കാറിൽ കോഴിക്കോട് നിന്ന് വളാഞ്ചേരി എത്താറ്. പക്ഷേ ഇത് ഏകദേശം ഒരു 40 മിനിറ്റിൽ ഒരു ബ്ലോക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ വളാഞ്ചേരി എത്തി. അതുകൊണ്ട് ഞങ്ങളിനി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളിനി പോകുമ്പോൾ ഈ ഒരു മേജർ ഡിസ്റ്റൻസ് രണ്ട് വീട്ടിൽ പോയാലും കാറുണ്ട്. അപ്പം എന്തായാലും ഈ പോക്ക് വരവ് നമ്മളിനി ട്രെയിനിലാണ് ചെയ്യുന്നുള്ളൂ. അത് ഭയങ്കര ടയർഡ്നെസ് കുറയ്ക്കുന്ന ഒരു പരിപാടിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. ഇതെങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ പാടില്ല. ഞങ്ങളൊരു പാലം കയറി ഇറങ്ങിയപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്ത് ആക്കപ്പെട്ടു. നമ്മളിപ്പോൾ അതായത് സ്റ്റേഷൻ കാണാതെ, ഐ മീൻ മറ്റ് മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പോകാതെ സ്റ്റേഷൻ്റെ പുറത്താണ് വന്നത്. അപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ GNUP സ്കൂൾ കുറ്റിപ്പുറം. ഹലോ വിഷ്ണു, സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് അച്ഛൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് ടാനായിട്ടുണ്ട് അല്ലേ, എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട് ചെറുതായിട്ട് ടാനായതിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വളാഞ്ചേരി പോവാം. ഈ വിഷു എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും എന്തൊക്കെയാണെങ്കിലും നമുക്ക് വിഷ് കഴിഞ്ഞിട്ടും കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനോടുള്ള എക്സൈറ്റ്മെൻറ്റ്. ചില കാര്യങ്ങൾ ചൈൽഡ്ഹുഡിൽ നമുക്ക് അതേപോലെ ചില എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്നു പറയുക, അതേപോലത്തെ ഒന്നാണ് എനിക്ക് വിഷ് കഴിഞ്ഞ് കിട്ടാം. എത്ര കിട്ടിയാലും നമുക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണത്. യോ മമ്മേ, ഹാപ്പി വിഷു. അപ്പോൾ അമ്മ അതെ ചായയും പായസമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ വരുന്ന വഴിക്ക് പപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു KR Bakers നിന്ന്. അപ്പോൾ പപ്സൊക്കെ കൂട്ടി നല്ലൊരു വിശദീകരിച്ച് ചായ കഴിച്ചപ്പോൾ ഇതേ നമ്മുടെ കസിൻസും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. വിഷ്ണു കിട്ടും നമ്മുടെ ഏജിനനുസരിച്ച് തരുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അല്ലെങ്കിൽ 2-ാമത്തെ തവണയാണ് ഞാൻ വിഷ്കയിൽ നിന്നിട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട എമൗണ്ടൊക്കെ നമ്മളിങ്ങനെ എണ്ണി റെഡിയാക്കി വെക്കുകയായിരുന്നു. ഇവിടെയും കുറച്ചധികം കസിൻസ് ഉണ്ടല്ലോ എനിക്ക്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ എണ്ണി റെഡിയാക്കി വെച്ച് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് തന്നെയാണ് വിഷ്കയിൽ നിന്നിട്ടും കിട്ടുന്നതും കൊടുക്കുന്നതും. ഒരു പ്രത്യേക ഇമോഷൻ വരുന്ന ഒരു സംഗതിയാണ്. ഡെയിലി ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എങ്ങനെ വീട്ടിൻ്റെ അകത്ത് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി അകത്ത് പോയിട്ടുണ്ട്.
ഞാൻ അധികവും നേരത്തെ പറഞ്ഞതുപോലെ വിഷു അച്ഛൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. തിരിച്ച് വന്ന് വൈകുന്നേരം ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എല്ലാവരുടെയും കറക്റ്റായി വിഷയത്തിനൊക്കെ കളക്ട് ചെയ്യും. ഞാനും രോഗിത്ത് എണ്ണി നോക്കും മാർക്കാ കൂടുതൽ. ഇനി ഏതെങ്കിലും വീട്ടിൽ പോവാൻ ഒരാവശ്യം ഉണ്ടാവില്ല അന്ന് വിഷുവിന് ആ വീട്ടിൽ പോകേണ്ടത്. എന്നാലും എന്തെങ്കിലും റീസണൊക്കെ ഉണ്ടാക്കി ആ വീട്ടിൽ പോയി കുറച്ചധികം തലയൊക്കെ ചുറന്ന് നോക്കും, എന്തെങ്കിലും വിഷയത്തിനൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് കേട്ടോ വിഷു. അപ്പോൾ വൈകുന്നേരത്തെ നമ്മൾ ഈ ഒരു കലാപരിപാടിയോട് കൂടെ നമ്മുടെ വിഷു റാപ്പപ്പ് ചെയ്യാണ്. കുറച്ച് ക്രാക്കേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കി. അപ്പം നമ്മളെല്ലാവരും ഇവിടെ ഗംഭീരമായി പൂത്തിരി കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ ഒരു വിഷു ഇതോടുകൂടെ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിഷു അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫെസ്റ്റിവൽസ് എല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം, നമുക്ക് അതൊക്കെയാണ് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ടാറ്റ.